ഈ ചോദ്യത്തിന്റെ ഒരു പ്രശ്നം ഇറ്റ് ഹാസ് ടു ഫ്യൂ ഓപ്ഷൻസ് ഡ്രസ്സിന്റെ കാര്യത്തിൽ നമ്മൾ എത്രയോ വലുതായി വന്നു എന്നിട്ടും ആകെ കൊടുക്കാവുന്ന രണ്ട് ഓപ്ഷൻസേ കാണുന്നുള്ളൂ എന്തായാലും ഇതിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ ആയിട്ട് തന്നത് നന്നായി അല്ലെങ്കിൽ അത് ഇനി ബുദ്ധിമുട്ടായി മാറി ഇത് രണ്ട് രീതിയിൽ എന്ന് വെച്ചാൽ സാരി ഉടുത്ത് പഠിപ്പിച്ചിരുന്ന സ്കൂളുകളിൽ പഠിച്ച അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിച്ച പരിചയം അതേപോലെ ചുരിദാറോ അല്ലെങ്കിൽ സൽവാർ കമ്മീസോ കൂടുതൽ ഓപ്ഷൻസ് പറയാനായിട്ട് അറിയില്ല ഏതായാലും ഈ രണ്ട് ഓപ്ഷൻസ് അല്ലെങ്കിൽ ഈ തന്ന രണ്ട് ഓപ്ഷൻസിലും ഉള്ള ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിച്ച അനുഭവത്തിൽ തന്നെ ഏതെങ്കിലും ഒന്ന് വേറൊന്നിനൊക്കെ മെച്ചമാണെന്ന് തോന്നുന്നില്ല രണ്ടും ഭംഗിയായിട്ടും ഉടുക്കാം അല്ലാതെയും ഉടുക്കാം അതുകൊണ്ടൊരു ഓപ്ഷനിലേക്ക് പോകുന്നതിൽ അർത്ഥമില്ല രണ്ടിനും എന്റെ വാചകത്തിൽ ഒരേ സാധ്യതയാണ് ഉള്ളത് വിഷയം സാധാരണ ടീച്ചറുടെ ഭാഗ്യം അടുത്ത
ടീച്ചർക്ക് കിട്ടിയിരിക്കുന്ന വിഷയം കേരളത്തിലെ രാഷ്ട്രീയം. കേരളത്തിലെ രാഷ്ട്രീയം. ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷങ്ങളുടെ ഭാഗമായി നടത്തുന്ന ഈ പരിപാടിയില് നിങ്ങൾ എല്ലാവരും വളരെ സന്തോഷത്തിലാണെന്ന്, ഈ സന്തോഷം എന്നും നിങ്ങൾക്ക് നിലനിർത്താൻ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നമ്മൾ ഏത് ആഘോഷമായാലും ശരി, അത് ആഘോഷിക്കുന്നതിന്റെ പിന്നില് ഒരു സത്യമുണ്ട്. മനുഷ്യന്റെ മനസ്സിലെ നന്മകളെ പുറത്തു കൊണ്ടുവരിക എന്നുള്ളതാണ്. എഡ്യൂക്കേഷന്റെ ലക്ഷ്യവും അത് തന്നെയാണ്. ഈ സത്യം മനസ്സിലാക്കി നിങ്ങൾ ഓരോരുത്തരും സദ്ഗുണങ്ങളെ പരിപോഷിപ്പിക്കുക, നല്ലവരായി തീരുക. ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ എല്ലാവർക്കും ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകൾ നേരുകയാണ്. എനിക്കിവിടെ കിട്ടിയ സ്ലിപ്പ്, അതിനെ പറ്റിയൊന്നും എനിക്ക് പറയാനില്ല. എങ്കിലും ഞാനൊരു ഭജൻ നിങ്ങൾക്ക് വേണ്ടി മാത്രം പാടാന്ന് പറയാൻ പറ്റില്ല, പറയാന്നേ ഉള്ളൂ. ചന്ദ്രവദന കമല നയന നാരായണ ഹരിനാരായണ, ചന്ദ്രവദന കമല നയന നാരായണ ഹരിനാരായണ, ആനന്ദശയന ദീന ശരണ്യ, ആനന്ദശയന ദീന ശരണ്യ, നാരായണ ഹരി നാരായണ, ചന്ദ്രവദന കമല നയന നാരായണ ഹരി നാരായണ. ടീച്ചറെ നമുക്ക് വേണ്ടി നല്ലൊരു പാട്ടും എടുത്ത് തന്നു. എല്ലാവരും ഒന്നും കൈയടിച്ച്. സാർ കേട്ടി വിഷയം ഇഷ്ടപ്പെട്ട സിനിമ. എല്ലാവർക്കും എന്റെ ക്രിസ്മസ് ആശംസകൾ. ഇഷ്ടപ്പെട്ട സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു മമ്മൂട്ടി ഫാനോ മോഹൻലാലോ ആണെങ്കിലും ദ കിങ് എന്നുള്ള പാഠം ഞാൻ കഴിഞ്ഞു, അതിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളൂ. അതിലെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റത്തില് മാനിപ്പുലേറ്റിംഗ് പ്രിൻസ് എന്ന് പറയപ്പെടുന്ന മെമ്പർ ഓഫ് പാർലമെന്റ് എന്ന് പറയപ്പെടുന്നതിന്റെ എക്സ്പെൻഷൻ കൊടുത്തിട്ടുണ്ട്. അതേ ആശയം തന്നെയാണ് ഞാൻ ക്ലാസ്സുകളിലും ഡിസ്കഷൻ നടത്താറുള്ളത്. ഉപജാപകങ്ങളുടെ രാജാവ് എന്ന് പറയപ്പെടുന്ന അതേ ആശയം തന്നെയാണ്. എന്റെ ക്ലാസ്സുകളിൽ മുഴുവനും മമ്മൂട്ടിയോ മോഹൻലാലോ വരുന്നുണ്ടായിരിക്കും, അതിനനുസരിച്ച് ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ടായിരിക്കുന്നു. അത് വിരോധാഭാസമാണോ എന്നറിയുന്നില്ല, എന്നിരുന്നാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ എല്ലാവർക്കും എന്റെ ക്രിസ്മസ് ആശംസകൾ. ഹലോ, ആദ്യമായി ഒരു നീണ്ട വെക്കേഷനും 10 ദിവസത്തെ വെക്കേഷനും ന്യൂ ഇയറിനും വെക്കേഷനിലേ ആശംസ. ആരും ക്ലാസ് ഒന്നും പറഞ്ഞിട്ടില്ല, അപ്പൊ വെക്കേഷൻ പറഞ്ഞു. എന്നാ 1 ദിവസത്തെ വെക്കേഷന് ആശംസ ന്യൂ ഇയറിനും.
എനിക്ക് കിട്ടിയട്ടോ വിഷയം പരീക്ഷയ്ക്ക് ഒന്നൊക്കൊന്നരാടൻ നിങ്ങളെ പരിശീലിപ്പിച്ചും കൊണ്ടിരിക്കണ ഒരു വിഷയം അതന്നെയാണ്. നാളേക്ക് 40 വട്ടം എക്സാം വെച്ച് എന്നേക്കാളും നന്നായി ചെയ്യാൻ നിങ്ങൾക്ക് ഇതേ വരെ കഴിഞ്ഞിട്ടുമില്ല. അത് തീർച്ചയായും ഇന്നേ വരെ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ ഇനി ചെയ്യുമ്പോ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം, കണ്ണും കാതും മാത്രം പോരാ, തലകൂടി അനങ്ങാതെ വളരെ വൃത്തിയായി കോപ്പി അടിക്കാൻ ആർക്കെങ്കിലും ശീലം വേണമെന്നുണ്ടെങ്കിൽ വെക്കേഷൻ ക്ലാസ്സിന് ആഴ്ചയിൽ ഒരു ദിവസം തീർച്ചയായിട്ടും ക്ലാസ് ഉണ്ട്. ഫീസ് 1 മണിക്കൂറിന് 1000 രൂപ വരാ കേട്ടോ. ഓക്കെ, താങ്ക് യു. എല്ലാരും വന്ന് ചെയ്യട്ടോ, ആവശ്യം സാർക്ക് കിട്ടിയിരിക്കുന്ന വിഷയം പാട്ട് വരിയോ? എനിക്ക് കിട്ടിയ വിഷയം കേരളത്തിലെ വിദ്യാഭ്യാസം എന്നാണ്. പക്ഷേ അല്ല, പാടാനും പറ്റിയ ഒരു തൊണ്ടയുടെ ഒരു അവസ്ഥയിലല്ല. എന്തായാലും ഒരു കാര്യം എനിക്ക് ബോധ്യമായി, കേരളത്തിലെ വിദ്യാഭ്യാസത്തെ കുറിച്ച് പറയാൻ ഞാൻ യോഗ്യനല്ല എന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടെന്ന്. അപ്പൊ അതുകൊണ്ട് എനിക്ക് കഴിയുന്നത് ഞാൻ ചെയ്യാം, അതിലാണ് എനിക്ക് താല്പര്യം. എൻ്റെ കഴിവുകളും കഴിവുകേടുകളും ചെറിയ തോതിൽ ബോധ്യമുള്ളത് കൊണ്ട് ഒരു 2 വരി പാടാം, തൊണ്ടാ ഒരു പ്രശ്നമില്ല. മാറിവില്ലിൻ തേൻമലരെ മാഞ്ഞു പോകയോ, മാഞ്ഞു പോകയോ, മാറിവില്ലിൻ തേൻമലരെ മാഞ്ഞു പോകയോ, മാഞ്ഞു പോകയോ. താങ്ക് യു. ടീച്ചർക്ക് വയ്യ, തീരെ സുഖമില്ല എന്നാ പറയണ. സുധാകർ മാഷ് ആ തന്നെ സാർക്ക് ലോട്ട് എടുക്കാവുന്നതാണ്. ടീച്ചേഴ്സിന്റെ സജഷൻ പ്രകാരം ഒരു നല്ല ലോട്ട് കിട്ടണേ. മാഷിക്ക് സ്പെഷ്യൽ ആയിട്ട് എന്തോ എടുക്കണ്ട അവിടെ, എല്ലാം കൂടി ചേർത്ത് അവിയലാക്കുന്ന തോന്നണ. സാർ ആ ലോട്ട് എടുക്കുമ്പോഴേക്കും സാറിന്റെ ഒരു പാട്ടായാലോ? ലോട്ട് എടുക്കുന്നതിന് മുമ്പുള്ളത് കേട്ടോ, ലോട്ട് എടുത്തിട്ട് വേറെ ഉണ്ട്, ഒന്നുകിൽ ലോട്ട് അല്ലെങ്കിൽ പാട്ട്. മാഷ് രണ്ടും ചെയ്യും, മാഷ് നമ്മളോട് ഭയങ്കര സ്നേഹം. അല്ലെങ്കിൽ പോട്ട്. പോണ്ട പോണ്ട. ഇപ്പം ജിജി മാഷ് ഒരു നാടകഗാനല്ലേ പാടിയത്, എനിക്കും ഒരു നാടകഗാനം പാടാനാ മോഹം. കുഴപ്പമുണ്ടോ? ഹിമഗിരി മുടികൾ കൊടികൾ ഉയർത്തി കടലുകൾ പടകമുയർത്തി, ഹിമഗിരി മുടികൾ കൊടികൾ ഉയർത്തി കടലുകൾ പടകമുയർത്തി, യുഗങ്ങൾ താണ്ടി നടക്കും ഗംഗയിൽ കിടർന്നു താമരമുകുളങ്ങൾ, യുഗങ്ങൾ താണ്ടി നടക്കും ഗംഗയിൽ കിടർന്നു താമരമുകുളങ്ങൾ.
ഭൂപടങ്ങളിലൊരിന്ത്യയുണർന്നു ജീവിതങ്ങൾ തുടലൂരി അറിഞ്ഞു ഭൂപടങ്ങളിലൊരിന്ത്യയുണർന്നു ജീവിതങ്ങൾ തുടലൂരി അറിഞ്ഞു ചുണ്ടിഗാതകരങ്ങളിലേക്കു ചെണ്ടുമ പുതിയ പൗരനുണരുന്നു ചുണ്ടിഗാതകരങ്ങളിലെ പൂച്ചെണ്ടുമായി പുതിയ പൗരനുണർന്നു ബലികുടീരങ്ങളെ സ്മരണകളിരമ്പും രണസ്മാരകങ്ങളെ ഇവിടെ ജനകോടികൾ ചാർത്തുന്നു നിങ്ങളെ സമരപുളകങ്ങൾ തൻ സിന്ദൂരമാലകൾ ബലികുടീരങ്ങളെ ബലികുടീരങ്ങളെ പാട്ടുകൊണ്ട് ആറാട്ട് കമ്പ്യൂട്ടർ ലാബില് രവി സാറ് ഒളിച്ചിരിക്കുന്നുണ്ട് ഇത്ര രവി സാറ് ഒന്നും ഇങ്ങോട്ട് എത്തിക്കണം കേട്ടോ ആ സുരേഷ് സാറുണ്ട് ഇത്ര കേട്ടോ രവി സാറിനൊപ്പം സുരേഷ് സാർ കൊടുക്കല്ലേ മാഷ് റെഡി ആയിട്ടോ എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കുക ഒരു ഇത് ഈ ഭസ്മാസുരന് വരം കൊടുത്ത പോലെ എന്നൊരു ചൊല്ലില്ലേ ഞാൻ തന്നെയാണ് ഒരു ഇങ്ങനെ ഒരു ടോപ്പിക് പറഞ്ഞു കൊടുത്തത് മാഷനാണ് ഈ ടോപ്പിക് എഴുതി തന്നത് അത് എനിക്ക് തന്നെ പാരേ പാലം എടുത്ത പാമ്പ് ഒരു പാട്ട് പലതരത്തിൽ പാടാലോ അതൊന്ന് ശ്രമിച്ചു നോക്കാം ആദ്യം അതിൻ്റെ ശരിയായ വെർഷൻ പിന്നെ അത് ഒന്നോ രണ്ടോ തരത്തിൽ മാറ്റി പാടി നോക്കാം മഞ്ഞൾ പ്രസാദവും നെറ്റിയിൽ ചാർത്തി മഞ്ഞൾ കുറേ മുണ്ടും ചുറ്റി ഇന്നെൻ്റെ മുറ്റത്ത് പൊന്നോണെ പൂവേന്തി വന്നു ചിരി തൂകി നിന്നു വന്നു ചിരി തൂകി നിന്നു വന്നു ചിരി തൂകി നിന്നു മഞ്ഞള് പ്രസാദവും നെറ്റിയിൽ മഞ്ഞ കൂറേ മുണ്ടം ചോത്തി പിന്നെന്താണ് മുറ്റത്ത് പൊന്നാണ് പൂവിനി വന്നു ചെറി തൂകി നിന്നു മഞ്ഞള് പ്രസാദവും തീ മഞ്ഞ കൂറേ മുണ്ടും ചുറ്റി മഞ്ഞൾ പ്രസാദവും നെറ്റിയിൽ ചാർത്തി മഞ്ഞക്കൂറേ മുണ്ടും ചുറ്റി പൊന്നുണപ്പൂണി വന്നു ചേരി തൂകി നിന്നു വന്നു ചേരി തൂകി നിന്നു Yeah.
ഇപ്പൊ നമുക്കൊക്കെ കാര്യം മനസ്സിലായില്ലേ? നമുക്ക് മാത്രമല്ല മാഷന്മാരെ പറ്റിക്കാൻ കഴിയുള്ളൂ, മാഷന്മാർക്ക് നമ്മളെയും പറ്റിക്കാൻ കഴിയും എന്ന് മനസ്സിലായി. രവി സാറോട് ഞാൻ എത്രയോ പ്രാവശ്യം പറഞ്ഞു മാഷ എന്തായാലും വന്നേ പറ്റുമെന്ന്. എന്ത് ചെയ്യാനാ? വന്നോ മാഷ, വന്നോ മാഷ, വന്നിട്ടുണ്ടോ? മാഷ വന്നില്ല, ലാബിൽ വിളിച്ചിരിക്കത്രേ. ആ സാല ഇപ്പൊ മാഷന്മാർക്ക് പാട്ട് വഴിയൊന്നും റെഡി ആയിരിക്കും. നിങ്ങളെ പിടിച്ചു കൊടുണ്ടേ, അതിനു വേണ്ടിയാണ്. ഈ പാട്ടോടുകൂടി എല്ലാവരും പിരിഞ്ഞു പോകേണ്ടതാണ്. ആ അതിനു വേണ്ടിയാണ് ഞാൻ വന്നത്. അധികം പറയുന്നതിന് മുന്നേ പോകുന്നുണ്ടാവുന്ന തോന്നണേ. എനിക്ക് പാടാൻ ഒരു മടിയില്ല, കാരണം നല്ല തൊലിക്കെട്ടിയാണ്. സാറിന് സാധകം കുറവാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സാറില്ല ഞങ്ങൾ ക്ഷമിക്കാം സാർ. സാധകം തന്നെ ഇല്ല. അല്ലിയാമ്പൽ കടവിലെ കൊതുമ്പോവെള്ളം നമ്മുടെ നെഞ്ചിലാകെ അനുരാഗം വെള്ളം, നമ്മുടെ നെഞ്ചിലാകെ അനുരാഗം വെള്ളം. ഒന്നായി